മഴക്കാലത്ത് വ്യാപകമായി പ്രത്യക്ഷപ്പെടുന്ന പകർച്ചവ്യാധികൾക്കും ഋതുഭേദങ്ങൾ മനുഷ്യ ശരീരത്തിലും മനസ്സിലും വരുത്തി വയ്ക്കുന്ന അസ്വസ്ഥതകൾക്കും രോഗപ്രതിരോധ ശേഷിയും ശരീരബലവും ബലവും ക്ഷയിച്ചും ഉണ്ടാകുന്ന പലവിധ വ്യാധികൾക്കും തീർത്തും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താവുന്ന ഒരു ഔഷധമാണ് ഇന്ന് കഷായം മരുന്നുകൾ ഒരു പ്രത്യേക അളവിലെടുത്ത് കഴുകി വൃത്തിയാക്കി ചതച്ച് നിശ്ചിത അളവിലുള്ള ശുദ്ധജലത്തിൽ ചേർത്ത് തിളപ്പിച്ച് വറ്റിച്ച് നാലിലൊന്നാക്കി എടുക്കുന്നതാണ് കഷായങ്ങൾ കഷായങ്ങൾ കൂടുതൽ ദിവസം ഇരുന്നാൽ സ്വാദ്വ്യത്യാസവും ഗുണവ്യത്യാസവും സംഭവിച്ചേക്കാം എന്നതിനാൽ ശരീരത്തിന് യാതൊരു തരത്തിലുള്ള ഹാനിയും ഉണ്ടാക്കാത്ത പ്രിസർവേറ്റീവ്സ് ചേർത്താണ് കഷായങ്ങൾ സൂക്ഷിക്കുന്നത് വേനലിലെ കൊടും ചൂടിൽ നിന്നും മഴക്കാലത്തെ കൊടും തണുപ്പിലേക്കുള്ള കാലാവസ്ഥാ വ്യതിയാനം ശരീരത്തിൽ പലവിധ മാറ്റങ്ങൾ വരുത്തിരിക്കും ദഹനശക്തി കുറയും വിശപ്പ് കുറയും ആഹാരങ്ങൾ കഴിക്കുന്നതിലും അളവിൽ കുറവ് വരും ശരീരത്തിന് ക്ഷീണവും ആലസ്യവും ഉണ്ടാകുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ വൈറസുകളും ബാക്ടീരിയകളും ശരീരത്തെ ബാധിച്ച് പലതരത്തിലുള്ള രോഗങ്ങൾക്ക് വിധേയമാക്കാൻ സാധ്യതയുണ്ട് ഇവിടെയാണ് ശരീരബല സംവർദ്ധകമായ ഇന്ദുകാന്തം കഷായത്തിൻ്റെ പ്രത്യേക പ്രസക്തി ആവിൽത്തൊലി ദേവതാരം ദശമൂലം തുടങ്ങി പതിനെട്ടോളം മരുന്നുകൾ ഉൾക്കൊള്ളുന്നതാണ് ഇന്ദുകാന്തം കഷായം പനി ജലദോഷം മൂക്കടപ്പ് തൊണ്ടയിലെ അസ്വസ്ഥതകൾ എന്നിവ വിട്ടുമാറാതെ തുടർച്ചയായി നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഇന്ദുകാന്തം കഷായത്തിന് വളരെ ഫലം നൽകാൻ കഴിയും വിശപ്പ് വർദ്ധിപ്പിക്കും നല്ല ദഹനശക്തി കിട്ടും ദേഹശക്തി വർദ്ധിപ്പിക്കും രോഗപ്രതിരോധ ശേഷി ശക്തമാകുകയും ചെയ്യും ഇന്ദുകാന്തം കഷായം തുടർച്ചയായി ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ഏത് രോഗത്തെയും നേരിടാനുള്ള വ്യാധിക്ഷമത്വം ശരീരത്തിന് ലഭിക്കുകയും ചെയ്യും പതിനഞ്ച് മില്ലി ലീറ്റർ ഇന്ദുകാന്തം കഷായം അറുപത് മില്ലി ലീറ്റർ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് ഇന്ദുപ്പ് പൊടിച്ചത് മേമ്പൊടിയും കൂട്ടി ഉപയോഗപ്പെടുത്തിയാൽ എത്ര ശക്തിയേറിയ വൈറസിനും ശരീരത്തെ ആക്രമിച്ച് കീഴടക്കാൻ കഴിയുന്നതല്ല പുളി ഉപ്പ് മസാല എരിവ് തണുത്ത ആഹാരപാനീയങ്ങൾ തൈര് മോര് എന്നിവ ഈ ഔഷധം ഉപയോഗപ്പെടുത്തുമ്പോൾ വർദ്ധിക്കുന്നത് നല്ലതാണ്